ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഫോർ ബിസിനസ് എന്ന് പറയുന്ന സബ്ജക്റ്റിനെ പറ്റിയാണ് ഡീൽ ചെയ്യുന്നത്. അത് തേർഡ് സെമ്മിലെയാണ്. ഞാൻ നിങ്ങൾക്ക് പുതിയതായിട്ട് വന്നിട്ടുള്ള ടീച്ചറാണ്. അപ്പോൾ ഈ സബ്ജക്റ്റാണ് ഞാൻ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഫോർ ബിസിനസ് എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ സിലബസ് എന്തൊക്കെയാണ് തേർഡ് സെമ്മിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളതെന്ന് മാത്രമാണ് നമ്മൾ ഈ അവറിൽ ഡിസ്കസ് ചെയ്യുന്നത്. ജസ്റ്റ് ഫസ്റ്റ് സിലബസ് പറയുന്നതിന് മുമ്പ് അത് എന്താണ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്നൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് നമുക്ക് സിലബസ് പറയാം. അപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്താ? ആ ദാറ്റ്സ് ഫോർ ബിസിനസ്. ബിസിനസ്സിന് വേണ്ടിയുള്ള എന്തോ ഒന്നാണെന്ന് ആ സബ്ജക്റ്റിൻ്റെ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും. ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഫോർ ബിസിനസ്. സപ്പോസ് ഒരു ബിസിനസ് മാൻ ഒരു അയാളുടെ ഓരോ ഡേ ടു ഡേ ലൈഫിലും ഓരോരോ ക്രൂഷ്യൽ ഡിസിഷൻസ് ദിവസം തോറും എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ കാര്യങ്ങളും അയാളിപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് ആണെങ്കിൽ എത്രത്തോളം റോ മെറ്റീരിയൽസ് അയാൾ ഓരോ ദിവസവും യൂസ് ചെയ്യണം, ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി എത്രത്തോളം അയാൾ റോ മെറ്റീരിയൽസ് കരുതി വെക്കണം അയാളുടെ വെയർഹൗസിൽ, അതേപോലെ ഓരോ യൂണിറ്റുകളും കംപ്ലീറ്റ് ആകുന്നതോടൊപ്പം എത്രത്തോളം റോ മെറ്റീരിയൽസ് നമ്മുടെ പ്രൊഡക്ഷൻ യൂണിറ്റ് വേണ്ടി ചിലവാകുന്നുണ്ട്, വേസ്റ്റ് ആകുന്നുണ്ട്, അങ്ങനെ ഓരോ കാര്യങ്ങളും ഓരോ ദിവസവും അയാൾ ഡിസിഷൻസ് എടുത്തുകൊണ്ടിരിക്കുക. ഇനി റോ മെറ്റീരിയൽ തീരാറായെങ്കിൽ പുതിയ റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യണമെങ്കിൽ എത്രത്തോളം കോസ്റ്റിലാണ് അത് നമ്മൾ പർച്ചേസ് ചെയ്യേണ്ടത്, ആ കോസ്റ്റ് നമുക്ക് അഫോർഡബിൾ ആണോ, അതിന് വേണ്ട ഫിനാൻസ് നമുക്ക് ലഭിക്കുന്നുണ്ടോ, ആ ഫിനാൻസിന് വേണ്ടി നമ്മൾ എത്രത്തോളം കോസ്റ്റ് ചെലവാക്കുന്നുണ്ട്, അതായത് ഇൻട്രസ്റ്റ് അങ്ങനെയുള്ള എന്തെല്ലാം കാര്യങ്ങൾ ചെലവാക്കുന്നുണ്ട്, ആ ചെലവാക്കാനായിട്ട് നമ്മുടെ കയ്യിൽ എവിടെ നിന്നാണ് പ്രോഫിറ്റ് കിട്ടുന്നത്, ആ പ്രോഫിറ്റ് നമുക്ക് എത്രയാണ് ഒരു യൂണിറ്റിൽ നിന്നും ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്, അങ്ങനെ ഒരുപാട് ഡിസിഷൻസ് നമ്മൾ എടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട് ഒരു ബിസിനസ്സിന്റെ ലൈഫിൽ. അപ്പോൾ ആ കാര്യങ്ങൾ എല്ലാം തന്നെ നമ്മൾ നേരത്തെ തന്നെ ഡിസൈഡ് ചെയ്താൽ മാത്രമേ ഉള്ളൂ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ബിസിനസ് യൂണിറ്റ് മിനിമം കോസ്റ്റിൽ നമുക്ക് മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിനു വേണ്ടി ഓരോരോ പ്രോബ്ലംസും സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മളെ ഒരുപാട് ടൂൾസ് ഉപയോഗിക്കുന്നുണ്ട്, ഒരുപാട് ടെക്നിക്സുകൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആ ഹെൽപ്പ് ചെയ്യുന്ന ടെക്നിക്സുകളെ എല്ലാം കൂടെ ചേർത്ത് നമ്മൾ പറയുന്ന പേരാണ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്ന്. ക്വാണ്ടിറ്റേറ്റീവ്, ഇൻ ക്വാണ്ടിറ്റി മീൻസ് എന്ന ഇൻ നമ്പർ, അത് നമ്പർ ന്യൂമറിക്കൽ ടേംസിൽ നമ്മൾ ഓരോ കാര്യങ്ങളും കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, ഒരു ഗാർമെന്റ് യൂണിറ്റ് ആണെന്നിരിക്കട്ടെ, ഷർട്ട് മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനിയാണെന്നിരിക്കട്ടെ. അപ്പോൾ ഒരു ഷർട്ട് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയിൽ നമ്മൾ മെറ്റീരിയൽ ആയിട്ടാണ് സെയിൽ ചെയ്യുന്നതെങ്കിൽ ആൾക്കാർ ഇൻഡിവിജ്വൽ ആയിട്ട് വന്ന് വാങ്ങി അവനവന് വേണ്ട സൈസിനനുസരിച്ചുള്ള ഈ മെറ്റീരിയൽ റോ മെറ്റീരിയൽ എത്രയാണോ ക്ലോത്ത് വേണ്ട അത്രത്തോളം കട്ട് ചെയ്ത് വാങ്ങിക്കൊണ്ട് പോവുക ചെയ്യുന്നത്. പക്ഷെ അല്ല, നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത ഷർട്ടാണ് സെയിൽ ചെയ്യുന്നതെങ്കിൽ ഓരോ ഇൻഡിവിജ്വലിനും വേണ്ടിയിട്ട് നമുക്ക് തയ്ക്കാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെ ആവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അവർക്കെല്ലാം വേണ്ടി ഒരു ആവറേജ് എല്ലാവർക്കും സ്യൂട്ട് ആകുന്ന രീതിയിലുള്ള സൈസ് ചാർട്ടുകൾ പ്രിപ്പയർ ചെയ്ത്, അതായത് 40 സൈസിലുള്ള ഷർട്ട് ആണെങ്കിൽ അത് വണ്ണം ഉള്ള ആൾക്കും ചേർന്ന മെലിഞ്ഞ ആൾക്കും ചേരണം, ഹൈറ്റ് കൂടിയ ആൾക്കും ചേർന്ന ഹൈറ്റ് കുറഞ്ഞ ആൾക്കും ചേരണം. അതുപോലെ തന്നെ 32 സൈസിലുള്ള ഷർട്ട് ആണെങ്കിൽ അതും ഇതേപോലെയുള്ള പല ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ആൾക്കാർക്ക് മാച്ച് ആകുന്ന രീതിയിൽ വേണം. അപ്പൊ ഇതിനെല്ലാം കൂടി ചേർന്ന രീതിയിൽ എങ്ങനെയാണ് ഒരു ഷർട്ട് മാനുഫാക്ചർ ചെയ്യാൻ, സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി അതിന്റെ ഓരോ കാര്യങ്ങളും വേണം, അതിന്റെ വേസ്റ്റ് എത്ര വേണം, അതിന്റെ ലെങ്ത് എത്ര വേണം, അതെല്ലാം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞു അതിനുശേഷമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ബ്രാൻഡുകൾക്കും അവരവരുടെ സൈസിന് ഓരോ പ്രത്യേകത ഉണ്ടായിരിക്കും സ്പെഷ്യൽ ഷർട്ടുകൾക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ. അതേപോലെ അവർ ഇതേപോലെ ഓരോ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്കുകൾ ഉപയോഗിച്ച് അവരവരുടെ സൈസുകൾ എങ്ങനെ ബ്രാൻഡഡ് സൈസുകൾക്ക് എന്തൊക്കെ വ്യത്യാസങ്ങൾ വരുത്തണം എന്നൊക്കെ നേരത്തെ ഡിസൈഡ് ചെയ്തിട്ടാണ് ഈ എന്ത് ചെയ്യുന്നത്, സ്റ്റിച്ച് ചെയ്യുന്നത്. അതൊക്കെ തന്നെ അവരുടെ ബിസിനസ്സിന് യാതൊരു മോശമായിട്ടുള്ള രീതിയിൽ ആവരുത്, അതായത് ബെസ്റ്റ് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള രീതിയിൽ ആവണം എന്ന രീതിയിൽ ഉദ്ദേശിച്ചിട്ടുള്ളതായിരിക്കും. അതായത് മിനിമം കോസ്റ്റിൽ മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കണം എന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ബിസിനസ്സിലെ ചില പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടെക്നിക്കുകളെയും ടൂളുകളെയും മെത്തേഡുകൾ, ന്യൂമറിക്കൽ ടെക്നിക്കുകളെയും ടൂളുകളെയും ഒക്കെയാണ് ഓൾ ടുഗെദർ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്ന് വെച്ചാൽ നമ്മുടെ ബിസിനസ്സിനകത്ത് നമ്മൾ എന്തെല്ലാം പ്രോബ്ലംസ് ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ടോ, ന്യൂമറിക്കൽ ടേംസിലുള്ള എന്തെല്ലാം പ്രോബ്ലംസ് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ടോ, അതെല്ലാം സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ടൂൾസ് ആണ് മെത്തേഡ്സ് ആണ് എന്ത് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്.
അപ്പോൾ ഈ തേർഡ് സെമസ്റ്ററിൽ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിൻ്റെ എന്തെല്ലാം ആണ് നിങ്ങളുടെ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്നാണ് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇൻട്രൊഡക്ഷൻ ടു സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ഫസ്റ്റ് മൊഡ്യൂൾ പഠിക്കുന്നത്. 5 മൊഡ്യൂളാണുള്ളത്. അതിൽ ഫസ്റ്റ് മൊഡ്യൂളിൽ ഇൻട്രൊഡക്ഷൻ ടു സ്റ്റാറ്റിസ്റ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഒറിജിൻ, ഗ്രോത്ത്, മീനിങ്, ഡെഫിനിഷൻ, സ്റ്റാറ്റിസ്റ്റിക്സ് ആസ് ഡേറ്റ, സ്റ്റാറ്റിസ്റ്റിക്സ് ആസ് മെത്തേഡ്, അതൊക്കെയാണ് നമുക്ക് അതിനകത്ത് ഡീൽ ചെയ്യുന്നത്. അതായത് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്ന പേര് വരുന്നതിന് മുമ്പ് തന്നെ നമ്മളിത് പഠിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റാറ്റിസ്റ്റിക് എന്ന പേരില്ല, ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന ജസ്റ്റ് പേരില്ല. അപ്പോൾ കോമേഴ്സ് +2 ബാച്ചിൽ പഠിച്ചിട്ടുള്ള എല്ലാവർക്കും സ്റ്റാറ്റിസ്റ്റിക്സ് എന്താണെന്ന് നന്നായിട്ട് അറിയാമായിരിക്കും. അപ്പം സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് അതിനകത്തും കുറേ ടൂൾസും ടെക്നിക്സും ഒക്കെയാണ് പറയുന്നത്. ഈ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഫോർ ബിസിനസ് എന്ന് നമ്മൾ പറയുന്ന ഈ ഇതിൽ വരുന്ന എല്ലാ ടൂൾസും ഈ സ്റ്റാറ്റിസ്റ്റിക്സിനകത്ത് നമ്മൾ പഠിച്ചിട്ടുള്ള അതേ ടൂൾസ് ഒക്കെ തന്നെയാണ്. ആ അരിത്തമെറ്റിക് മീന്, അതായത് കോറിലേഷൻ, അതിനെ അങ്ങനത്തെയുള്ള മെത്തേഡ്സ്, സ്ക്യൂനസ്, കർട്ടോസിസ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ +2 പഠിച്ചിട്ടുണ്ടായിരിക്കും. അതേ സാധനങ്ങൾ തന്നെയാണ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിനകത്ത് ഇവിടെ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇൻട്രൊഡക്ഷൻ ടു സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ഫസ്റ്റ് സബ്ജക്ട്, ഫസ്റ്റ് മൊഡ്യൂളിനകത്ത് ഉള്ളത്. അതിൻ്റെ ഒറിജിൻ എന്തൊക്കെയാണ്, ഗ്രോത്ത്, ലിമിറ്റേഷൻസ് ആൻഡ് അഡ്വാൻറ്റേജസ്, ഏതൊക്കെ ഫീൽഡിലാണ് ഇത് ഉപയോഗിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഫസ്റ്റ് മൊഡ്യൂളിനകത്ത് പഠിക്കുന്നത്. ഇനി സെക്കൻഡ് മൊഡ്യൂളിനകത്ത് കൈകാര്യം ചെയ്തിരിക്കുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ, സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ അതായത് പ്ലാനിങ് ആൻഡ് ഡിസൈനിങ് ഓഫ് എൻക്വയറി, സ്റ്റാറ്റിസ്റ്റിക്കൽ യൂണിറ്റ്, എക്സിക്യൂട്ടിംഗ് എ സർവേ, ബിസിനസ് ഡേറ്റ സോഴ്സ് അതായത് പ്രൈമറി ആൻഡ് സെക്കൻഡറി ഡേറ്റാസ്, മെത്തേഡ് ഓഫ് കളക്ടിങ് പ്രൈമറി ഡേറ്റ, അതായത് ഡ്രാഫ്റ്റ്. അതായത് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിനകത്ത് കൈകാര്യം ചെയ്ത ഇൻട്രൊഡക്ഷൻ ടു സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് വെച്ചാൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്താണ്, അതിൻ്റെ ലിമിറ്റേഷൻ എന്താണ്, അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, അത് എന്താണ് കാര്യങ്ങളെന്നാണ് നമ്മൾ പഠിക്കുന്നത്. ഇപ്പം ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് നമ്മൾ ഉപയോഗിക്കണോ ഉപയോഗിക്കണം, ബിസിനസ് ഡിസിഷൻ എടുക്കാൻ ചെയ്യണം വേണം വേണം എന്ന് പറയും. പക്ഷേ അതിന് നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യണം, ഡേറ്റാസ് ഒക്കെ കളക്ട് ചെയ്യണം. സർവേ അങ്ങനെ പലതരം രീതികൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഡേറ്റാസ് കളക്ട് ചെയ്യുന്നതിനെ പറ്റിയാണ് ഈ ഇതിനകത്ത് സെക്കൻഡ് മൊഡ്യൂളിനകത്ത് കൈകാര്യം ചെയ്യുന്നത്. എങ്ങനെയാണ് നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യുന്നത്, എങ്ങനെ ഏതൊക്കെ ടെക്നിക്കുകൾ ഉപയോഗിക്കാം, പ്രൈമറി ഡേറ്റ, രണ്ട് ടൈപ്സ് ഓഫ് ഡേറ്റാസ് ഉണ്ട്, പ്രൈമറി ഡേറ്റ, സെക്കൻഡറി ഡേറ്റ, ഈ ഡേറ്റാസ് ഒക്കെ ഏതൊക്കെ മെത്തേഡുകളിലൂടെ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും, അതിൻ്റെതായ ഓരോ മെത്തേഡ്സിൻ്റെയും അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്, അതൊക്കെയാണ് നമുക്ക് സെക്കൻഡ് മൊഡ്യൂളിനകത്ത് പഠിക്കാനുള്ള. സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ എന്നാണ് സെക്കൻഡ് മൊഡ്യൂളിൻ്റെ പേര്. ആൻഡ് തേർഡ് മൊഡ്യൂൾ എന്ന് പറയുന്നത് യൂണിവേരിയറ്റ് ഡേറ്റ അനാലിസിസ് ആണ്. അതായത് ഡേറ്റ അനാലിസിസ്, യൂണിവേരിയറ്റ് എന്നുള്ള വാക്ക് കേട്ട് പേടിക്കേണ്ട, ഡേറ്റ അനലൈസ് ചെയ്യുന്ന ടൂൾസ്, ടെക്നിക്സ്, അവിടെയാണ് നമ്മൾ ഈ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്ന് പറയുന്ന മെയിൻ കാര്യം വരുന്നത്. അതായത് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിനകത്ത് നമ്മൾ പറയുന്ന ടൂൾസൊക്കെ യൂസ് ചെയ്യേണ്ടത് ആ മൊഡ്യൂളിനകത്താണ് വരുന്നത്. ബാക്കിയെല്ലാം അതിന് ചുറ്റുവട്ടത്ത് എന്തൊക്കെയാണ് നടക്കുന്നത്, അതായത് എവിടെ നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യാം, ഏതൊക്കെ ഡേറ്റാസ് ഉപയോഗിച്ചാണ് നമ്മൾ ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസൊക്കെ പ്രയോഗിക്കേണ്ടി വരുന്നത്, അതൊക്കെയാണ് ഫസ്റ്റും സെക്കൻഡും മൊഡ്യൂളിൽ നമ്മൾ പഠിച്ചതെങ്കിൽ ഈ മൊഡ്യൂളിനകത്ത് ഈ ഡേറ്റാസിനെ നമ്മളെല്ലാം എന്ത് ചെയ്യുന്നു, അനലൈസ് ചെയ്യുന്നു. അത് അരിത്തമെറ്റിക് മീൻ ഉപയോഗിച്ചായിരിക്കാം, മീഡിയൻ ഉപയോഗിക്കാതിരിക്കാം, ഇല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഉപയോഗിച്ചായിരിക്കാം. ഇതൊക്കെ +2 ചെറുതായിട്ടൊന്ന് പഠിച്ചിട്ടുള്ളതാണ്. അവയെല്ലാം എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നാണ് നമ്മൾ തേർഡ് മൊഡ്യൂളിനകത്ത് ഡേറ്റ അനലൈസ് ചെയ്യുന്നത്. സെക്കൻഡ് മൊഡ്യൂളിനകത്ത് നമ്മൾ സാമ്പിൾ സർവേ പല പല ടെക്നിക്കുകൾ ഉപയോഗിച്ച് ഇപ്പോഴേ റിവീൽ ചെയ്യുന്നതിൽ ആ ടെക്നിക്കുകളൊക്കെ ഉപയോഗിച്ച് നമ്മൾ ഡേറ്റ അനലൈസ് ചെയ്യുകയാണ് തേർഡ് മൊഡ്യൂളിനകത്ത്. അതിൻ്റെ അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ്, അതിൻ്റെ ആപ്ലിക്കേഷൻസ് എവിടെയൊക്കെയാണ് വരുന്നത്, അതുപോലെയുള്ള കാര്യം, എന്റെ കണ്ടീഷൻസ് ഏതൊക്കെ കണ്ടീഷൻ വന്നാലാണ് ഓരോ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസും നമ്മൾ ഉപയോഗിക്കേണ്ടത്, ഇതൊക്കെ ആ ഒരു ഡേറ്റ അനലൈസിസ് എന്ന് പറയുന്ന ആ ഭാഗം വളരെ വലുതായതുകൊണ്ട് ഇതേ കാര്യം തന്നെയാണ് ഫോർത്ത് മൊഡ്യൂളിൽ പാർട്ട് 2 ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഡേറ്റ അനാലിസിസ് മൊഡ്യൂൾ 3ഉം മൊഡ്യൂൾ 4ഉം ആയിട്ട് തന്നെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് അതിനകത്താണ് കൂടുതൽ ഡീറ്റെയിൽസ് വരുന്നത്. അപ്പോൾ അത് രണ്ടാക്കി ഡിവൈഡ് ചെയ്ത് 2 മൊഡ്യൂളാക്കിയിരിക്കുകയാണ്. ലാസ്റ്റ് മൊഡ്യൂൾ മൊഡ്യൂൾ 5ത്തിനകത്ത് ഇന്റർപോളേഷൻ ആൻഡ് എക്സ്ട്രാപോളേഷൻ ആണുള്ളത്. അതിൻ്റെ മീനിങ്, അഡ്വാൻറ്റേജസ്, ഡിഫറൻസ്, അതായത്
ഫോർകാസ്റ്റിംഗ് ആണ് അവൾ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് ആ മൊഡ്യൂളിനകത്ത് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ആ മൊഡ്യൂളിലും വളരെ സിമ്പിളായിട്ടുള്ള തിയറികൾ ആണ് ഉള്ളത്. പക്ഷെ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് മൊഡ്യൂൾ 3 മൊഡ്യൂൾ 4 ആണ്. ഫസ്റ്റ് ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ മാത്രമേ ഉള്ളൂ, ഇൻട്രൊഡക്ഷൻ ടു സ്റ്റാറ്റിസ്റ്റിക്സ്. സെക്കൻഡിൽ നമ്മൾ ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ഉപയോഗിക്കാൻ വേണ്ടിയുള്ള ഡേറ്റാസ് എങ്ങനെയാണ് കളക്ട് ചെയ്യേണ്ടത്, അതായത് മെത്തേഡ്സ് എന്തൊക്കെയാണ്, ഏത് മെത്തേഡ്സ് ഒക്കെയാണ് നമ്മൾ എവിടെയൊക്കെയുള്ള കാര്യങ്ങളിലാണ് യൂസ് ചെയ്യേണ്ടി വരുന്നത്, അതിൻ്റെ കണ്ടീഷൻസ് ഒക്കെ പറയുന്നത്. തേർഡും ഫോർത്തിനകത്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ അനലൈസ്. ഇത്രയാണ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിനെ പറ്റിയുള്ള കാര്യങ്ങൾ. നമുക്ക് ഈ സിലബസ് ഈ അവർ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അതായത് ഓരോ മൊഡ്യൂളിലും എങ്ങനെയാണ്, ഓരോ മൊഡ്യൂളും എങ്ങനെയാണ് നമുക്ക് ഫസ്റ്റ് മൊഡ്യൂൾ ഇൻട്രൊഡക്ഷൻ ടു സ്റ്റാറ്റിസ്റ്റിക്സ് അടുത്ത ക്ലാസ്സിൽ നമുക്കെടുക്കാം. താങ്ക് യു.